തീപാറും പോരാട്ടത്തിന്റെ വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി ഒന്നര മണിക്കൂർ പോലുമില്ല. അപ്പോഴും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് സമ്മതിദാനാവകാശം ഭൂരിപക്ഷം പേരും ഇതിനകം വിനിയോഗിച്ചു കഴിഞ്ഞു. ഇതാ കേരളത്തിന്റെ ആകെ ശരാശരി എന്നത് 71% മുകളിലേക്ക് ഉയരുകയാണ്. എത്ര ശതമാനം പേർ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഈ ജനവിധിയിൽ പങ്കാളികളാകും, വോട്ട് രേഖപ്പെടുത്തും എന്ന് വളരെ പ്രധാനമാകുന്നു. എറണാകുളത്ത് നിന്ന് വരുന്ന ഏറ്റവും പുതിയ കണക്ക് പ്രകാരം കുന്നത്ത് നാട്ടിൽ ഉയർന്ന നിലയിൽ തന്നെ ഇപ്പോഴും ആ കണക്ക് നിൽക്കുകയാണ്. 77% പേർ 77.32 പോകുന്നു കുന്നത്താളിലെ പോളിംഗ് ശതമാനം. എല്ലാ തവണയും കുന്നത്താളിൽ പോളിംഗ് ശതമാനത്തിൽ വർധന ഉണ്ടാവാറുണ്ടെങ്കിലും ഇത് പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ഫാക്ടറികൾ കൊണ്ട് പോളിംഗ് ശതമാനം ഉയരുന്നു, വിലയിരുത്തേണ്ടി വരും. ഏറ്റവും കൂടുതൽ പോളിംഗ് അവിടെ തന്നെ, ഏറ്റവും കുറവ് എറണാകുളം മണ്ഡലത്തിൽ 63.05. സി ജി കടക്കൽ പുതിയ വിവരങ്ങളുമായി നമുക്ക് പറഞ്ഞിരുന്നു. സി ജി, ഇതാ കുന്നത്താട് അടക്കം ഏറ്റവും കൂടുതൽ പോളിംഗ് പെർസെന്റേജ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതൊക്കെ മണ്ഡലങ്ങളിലാണ്? മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ വരുന്നുണ്ടോ ഇപ്പോൾ? സംസ്ഥാനത്തെ പോളിംഗ് ശരാശരി 71 മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നര മണിക്കൂർ കൂടി പോളിംഗിന് അവശേഷിക്കുന്നു. ന്യായമായും ഒരു 7% പ്രതീക്ഷിക്കാം. അതുകൊണ്ട് 77 അല്ലെങ്കിൽ 78 എന്ന ശതമാനത്തിലേക്ക് ഇത് എത്തും എന്ന് പ്രതീക്ഷിക്കാം. അവസാനത്തെ ഒരു മണിക്കൂറിൽ എങ്ങനെ ആ കോവിഡ് രോഗികൾ നിരീക്ഷണത്തിലുള്ള അവർ എത്രമാത്രം വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അപ്പോഴും ഒരു പ്രശ്നമാണ്. എങ്കിൽ കൂടി ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5% ഇനി പോളിംഗ് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ മെച്ചപ്പെട്ട പോളിംഗ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച പോളിംഗ് കേരളത്തിൽ രേഖപ്പെടുത്തിയ 3 മണ്ഡലങ്ങളാണ്. ഒന്ന് ചേർത്തല, അവിടെ 86.73. ഇത്തവണയും അവിടെ ഏതാണ്ട് 75 മുകളിലേക്ക് പോളിംഗ് എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ മണ്ഡലമാണ് കുന്നത്തുനാട്. കുന്നത്തുനാട്ടിൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് 85.93%. അതായത് ഇപ്പോൾ 2020 ഒരു എഫക്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഇപ്പോൾ അവർ കുന്നത്തുനാട്ടിലെ പോളിംഗ് ഏതാണ്ട് 75 മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ കുന്നത്തുനാട്ടിലെ പോളിംഗ് 85 മുകളിലാണ്. മൂന്നാമത്തെ മണ്ഡലമാണ് അരൂർ. അവിടെ 85.82 കഴിഞ്ഞ തവണത്തെ പോളിംഗ്. ഇത്തവണയും ഏതാണ്ട് അതേ രീതിയിലുള്ള പോളിംഗിലേക്ക് അരൂരും പോകുന്നുണ്ട്. അതായത് കഴിഞ്ഞ തവണ മികച്ച രീതിയിൽ പോൾ ചെയ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ഇത്തവണയും അതേ രീതിയിലുള്ള പോളിംഗ് ഉണ്ട്. കൊല്ലത്തെ മണ്ഡലങ്ങളിൽ മികച്ച രീതിയിലുള്ള പോളിംഗ് നടക്കുന്നു. അതായത് തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തെ പോളിംഗ് ശതമാനം 72%, പത്തനംതിട്ടയിൽ 71%. സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ 2 ജില്ലകളാണ് പത്തനംതിട്ടയും തിരുവനന്തപുരവും. ഇത്തവണയും ഏതാണ്ട് ആ രീതിയിലേക്ക് തന്നെ ആയിരിക്കും തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും പോളിംഗ് എന്നതാണ് ഇപ്പോഴുള്ള നമുക്ക് അവസാന മണിക്കൂറുകളിലേക്ക് പോകുമ്പോഴുള്ള സൂചനകൾ. പക്ഷേ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ, നേരിട്ട് കടുത്ത മത്സരം നടക്കുന്ന തൃത്താല പോലെയുള്ള മണ്ഡലങ്ങൾ, അവിടെയെല്ലാം വലിയ തരത്തിലുള്ള പോളിംഗ് ശതമാനമാണ്. ചില മേഖലകളിൽ പ്രതികൂല കാലാവസ്ഥയായിട്ട്, കൊല്ലം ജില്ലയുടെ ചില ഭാഗങ്ങൾ, കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങൾ, അവിടെയെല്ലാം പ്രതികൂല കാലാവസ്ഥയായിട്ട് കൂടി വോട്ടർമാരുടെ നീണ്ട നിര ബൂത്തുകളിലുണ്ട്. അതായത് ഇനിയുള്ള 1.5 മണിക്കൂറിൽ ഏതാണ്ട് ഒരു 5% 6% ഉള്ള പോളിംഗ് കൂടി ഉണ്ടാകാം എന്നർത്ഥം. അങ്ങനെ വന്നാൽ കേരളം ഏതാണ്ട് 77-78% പോളിംഗ്.